അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ബർഫി ഉണ്ടാക്കിയാലോ? അമൃതം പൊടി കൊണ്ടുള്ള ഒരു ബർഫിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആവുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ പാനിൽ തന്നെ നമുക്കൊരു 1.5 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ അമൃതം പൊടിയുടെ ഒരു സ്മെല്ല് പോകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് വറുത്തെടുക്കണം. പൊടി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോയി നല്ല വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നെയ്യ് പൊടിയുടെ എല്ലായിടത്തും എത്തണ വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പഞ്ചസാര നന്നായി മെൽറ്റാണ് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാല് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു ഏലക്കായ് കുത്തിയിട്ടും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ച് മിക്സാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മാവ് പാനിൻ്റെ എല്ലാ സൈഡിൽ നിന്ന് വിട്ട് വന്ന് അല്ലാതെ ഒരു ഒരുമിച്ച് കൂടുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊന്ന് നമ്മുടെ ബോളിലേക്ക് എണ്ണ തടവിയ ബോളിലേക്ക് മാറ്റണം. ഞാനിങ്ങനത്തെ ഒരു ബോളിലേക്കാണ് മാറ്റുന്നത്. അതിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ സൈഡും ഒരുപോലെ ആക്കി കൊടുക്കുക. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ നട്ട്സ് ഒന്ന് അതിൽ സെറ്റാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായി ചൂടാറിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.